അമ്മച്ചിയുടെ ചായക്കട. ഒറിജിനൽ ആൾക്കാരെ പോലെ ഇരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അബുദാബിയിലൊരു കിടില പാർക്കിലാണ്, ഖലീഫ പാർക്ക് എന്ന് പറയും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. എന്നിട്ട് ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഈ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും അടിപൊളി സംഭവങ്ങളാണ് അകത്ത്. അപ്പൊ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതിന്റെ ഫ്രണ്ട് വശത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് അവര്. ഞാൻ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറും. പാസ് എടുക്കണം, അതൊക്കെ ഉണ്ട്, പ്രൊസീജിയറുണ്ട്. അപ്പം ഖലീഫ പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരും അത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് കയറി അടിപൊളി അടിപൊളി കാഴ്ചകളാണ്. ഇപ്പം 1:30 മണിയായി. നൈറ്റിലാണ് നല്ല രസം കാണാനായിട്ട്. നമ്മൾ വെട്ടമൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ്. അപ്പം സന്ധ്യയായിട്ട് നമ്മൾ പോവുള്ളൂ. വെട്ടമൊക്കെ താന്നിട്ട് നമ്മൾ പോവുള്ളു. അതിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുത്. അടിപൊളി അടിപൊളി വീഡിയോ ആണ്. അപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ടക്ക് ചെയ്ത് ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പം നമുക്ക് ആ കിടുക്കാച്ചി വീടിലോട്ട് പോവാം. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പോകും. ഗായ്സ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് മെയിൻ എൻട്രൻസിൽ കയറാനായിട്ട് 2 തെറംസ്, അതായത് നമുക്ക് ഇവിടെ ഫുള്ള് വിസിറ്റ് ചെയ്ത് കാണാനായിട്ട് 2 തെറംസും, പിന്നെ മ്യൂസിയം കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര 5 ആവും? ഒരാൾക്ക് 5 തെറംസും ആണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ അകത്തോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാണാനുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, നന്ദനാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി നേപ്പാളി സ്വദേശിയാണ്. പുള്ളി ടിക്ടോക്ക് എടുക്കുക, എൻ്റെ മൂത്ത വട്ടാണ് ടിക്ടോക്ക് എടുക്കാൻ വന്നതാണ്. എന്തൊക്കെയൊക്കെ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പുള്ളി അവളെ നല്ല ഫ്രണ്ടാണ്. അപ്പം ഇനി അവൾ അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. വാ. ചെറിയ ഭ്രാന്താണ്, അതിന്റെ തേ ഉള്ളു. ടിക്ടോക്ക് വന്ന് ഭ്രാന്തായ ഒരാളിന്റെ ഒരു സംഭവമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ടിക്ടോക്ക് എടുത്ത് ഭ്രാന്തായ നേപ്പാളിന്റെ എന്താണ്, ഡാൻസറാ, ഡാൻസർ. ഗായ്സ്, അപ്പൊ നമ്മള് പാർക്കിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഉള്ളുവശമാണത്. നമ്മൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഇവിടെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാനുള്ള സംഭവമാണ്. ഇരുന്ന് ഫങ്ഷൻസ്, ഈ സെൻട്രലായിട്ട് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഇരിക്കാനുള്ള ഒരു സ്റ്റേഡിയം പോലെ അവർ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം സംഭവം എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലൈറ്റൊന്ന് പോകണം, അതായത് നമ്മളെ ഇരുട്ടൊന്ന് വീണാലേ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുള്ളൂ. എന്നാലേ നല്ല രസം കാണാനായിട്ട്, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അകത്തോട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ പോയി എല്ലാം കാണിച്ചു തരാം, ഇരുട്ടത്തുള്ളതും കാണിച്ചു തരാം. വേറൊരു സംഭവമുണ്ട് അവിടെ, നല്ലൊരു വ്യൂ ഉണ്ട്. ആ ഭാഗത്ത് പോയാൽ കാണാൻ, ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് അവിടെ, നല്ല രസമാണ് കാണാനായിട്ട്. ഉള്ളിലോട്ട് അങ്ങോട്ടൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പം ടിക്ടോക്കിൻ്റെ ഭ്രാന്തനായ നമ്മളെ നേപ്പാളി ഗായ് ഇവിടെ റിപ്പോർട്ട്. അവൻ്റെ കുറേ ടിക്ടോക്കൊക്കെ എടുത്ത് ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ആ ആ വണ്ടി കയറണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ട്രെയിനുണ്ട്, അതിന് കയറണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസയാണ്. നമ്മൾ മ്യൂസിയത്തിൽ കയറാനും പിന്നെ ഇവിടെ ഫുള്ള് കയറാനായിട്ടുള്ള പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. അവിടെ കുതിരയൊക്കെ ഇപ്പോൾ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണുന്ന സെറ്റാണ് സംഭവം. എന്നാലും ഇവിടെ ഒരു നല്ലൊരു ഇതാണ്. ഈ ഒരു വൈകിട്ട് സമയത്തൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു നല്ല അന്തരീക്ഷമാണ് ഇവിടെ. പിന്നെ 3 മണിക്ക് ശേഷമേ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്, 3 മണിക്ക് ശേഷമാണ്. അങ്ങനെയുള്ള നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി അടിപൊളി ഒരു വ്യൂ അവിടെ ഉണ്ടോ എന്ന് കാണിച്ചു തരാം. നമ്മൾ അങ്ങോട്ട് പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അന്ന് പോയ പള്ളിയാണ്, സെയ്ഖ് സാഹിദ് പള്ളിയാണ്. അബുദാബിയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. നമ്മൾ ഒരു ദിവസം അവിടെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ വ്യൂ ആണ് കണ്ടിട്ടിരിക്കുന്നത്. ഇതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. സൂം ചെയ്ത് സൂം ചെയ്താൽ നമുക്ക് ഇതിങ്ങനെ കിട്ടും. ആ പള്ളിയാണ് അവിടെ കാണുന്നത്.
ഒരു ഒരു മാരക കോമഡി ആണെന്നോ ഇങ്ങോട്ട് വാ. ഫീൽഡ് ഫീൽഡ് ക്യാമറ ഇങ്ങോട്ട് ഉണ്ടോ? ഇവിടെ ഇവിടെ അടിപൊളി ഒരു സാധനം നിൽക്കൊണ്ട് എന്റേതാ ഫോണൊക്കെ വെച്ചിട്ട് താഴെ പോയി ഒരു മാക്ക നിൽക്കൊണ്ട് ആ വീഡിയോ ഒക്കെ കാണാം. കം ഓൺ, സ്ലോ മോഷനെ. ആജോ ആജോ ഓടി ഓടി വരുന്നുണ്ട്. അയ്യവ, നേപ്പാളിൽ നിന്ന് ഓട്ടിച്ചതാണെന്ന് തോന്നുന്നവന്. ഹായ് ബോലോ. ഹായ് ഗൈസ്, എവരിവൺ. അവിടെ ക്യാമറമാനോൻ അവിടെ ഇരിപ്പുണ്ട്. ക്യാമറമാനോൻ എന്താണ് ക്യാമറ മാനോന് ടിക്ടോക്ക് സിംഹത്തെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. ഇതിലൊരു അന്ത്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ വഴി കൂടെയാണ് നമ്മൾ അകത്തോട്ട് വന്നത്. മിക്കവാറും അങ്ങേരി ഇവനെടുത്തിട്ട് അലക്കു എന്നാണ് തോന്നുന്നത്. കൊറേ നേരമല്ലേ ഹായ് പറയാൻ തുടങ്ങിയിട്ട്. വെള്ളം വെള്ളം മേടിച്ചു തരുമോ? ഇവിടെ ഒരു വെട്ടിക്കട പോലും കാണുന്നില്ല. പോയിക്കൊണ്ടിരിക്കില്ല. അവിടെ കുതിര അവിടെ കാണാം, എനിക്ക് കാണാം, ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ലോണ്ട് അവിടെ പോണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പുഷ്പരാജ്. തൊഴുവയാണോ കരയാണോ എന്താണെന്ന് അറിയാൻ വയ്യ, പൊളിച്ചിരിക്കുകയാണ്. ഒരു പാവിക്ക് ഇങ്ങനെ ഒരു ഗതി വരരുതേ. ഓഹോ, കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയേക്കുക. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സൂര്യൻ അവിടെ അസ്തമിച്ച് വരുന്നു. ഇവിടെ വീണ്ടും ഓ ആ പൊട്ടൻ്റെ അവസ്ഥ. അവരോടൊന്നും തോന്നല്ലേ മക്കളെ. മിക്കവാറും ഒന്നൊരു തീരുമാനമാവും. ഇങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവർ. ടിക്ടോക്ക് എടുത്തെടുത്ത് എടുത്തു കൊടുത്ത് ആകെ പ്രാന്തായി നിൽക്കുകയാണ്. മിക്കവാറും അങ്ങനെ ഇരുന്ന് തല്ലി തല്ലി കൊല്ലും. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചാതി പ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല. ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ടുള്ളു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റത്തിനെ നേരിട്ട് കാണുന്നത്. മോഹ പോണ്. ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. തുടങ്ങി തുടങ്ങി ലോണ്ട് ലോ നിൽക്കുന്നത് എന്താവും. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ പേയ്മെൻ്റ് ചെയ്യണം. നേരെ ഇരുട്ടി വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി അവർ ഓണാക്കി തുടങ്ങും. അപ്പം അപ്പോഴാണ് നല്ല രസം. അതാണ് ഇങ്ങനെ വലുതായിട്ട് വെട്ടത്തുള്ളത് കാണിക്കുക. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമുള്ളു കാണാനായിട്ട്. അപ്പം അതാണ് ഇവിടെയൊക്കെ ഇന്നിങ്ങനെ എടുക്കുന്ന. അകത്തോട്ട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളുണ്ട്, പക്ഷേ ലൈറ്റ് വന്നാലേ കാണത്തുള്ളൂ. അതങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആ പ്രാന്തം വരുന്നില്ല. അതോ അവിടെ കിടന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്
അപ്പോ അത് ഇതാവുന്ന ഡിലേ ആവുന്ന ആ വേട്ടാവിളി അപ്പോ അതിലേക്ക് സിംഹം ബാബുട്ട കിടന്നൊക്കെ അവിടെ വീട്ടിൽ എടുക്കുന്നത് ബാബുട്ടന്റെ അവസ്ഥ ഞാൻ വല്ലപ്പോഴും വിളിച്ചെന്ന് പറഞ്ഞാണ് മിക്കവാറും ഇതോടുകൂടി അതിന്റെ അടുത്ത് തീരുമാനമാവും. അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ഇങ്ങനെ കാണാം, കുതിരയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ കാണുന്നു. പിന്നെ പിള്ളേരെ കളിക്കാൻ പറ്റിയ സാധനമൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി സ്ഥലം തന്നെ. നമ്മള് പെട്ടിക്കട അന്വേഷിച്ച് നടന്ന് നടന്ന് ഇവിടെ നമുക്ക് പെട്ടിക്കട കെട്ടി ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. അമ്മച്ചിയുടെ ചായക്കട, അതോ നമ്മളെ പുഷ്പ ഒരു പേരിട്ടതാണ്, അമ്മച്ചിയുടെ ചായക്കട. ഒരു ഫിലിപ്പീനിയ കണ്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. അമ്മച്ചിയുടെ ചായക്കട പുതിയ പേരാണ്. ആരിവിടെ വന്നാലും ഇവിടെ വരണം. അമ്മച്ചിയുടെ ചായക്കട ഇതെന്താണ് അവിടെ നമ്മൾ കണ്ടത്? നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയ കട, ആ കട അമ്മച്ചിയുടെ ചായക്കട. പുതിയ പുതിയ പേരാ കിട്ടുന്നത്. അമ്മച്ചി ഫിലിപ്പീനി അമ്മച്ചി. കുതിര ഉണ്ട്, ചെറിയ കുതിര. എവിടെ കാണാനില്ല? ചെറിയ കുതിര, വലുത് സവാരി പോയിരിക്കുകയാണ്, റൈഡ് പോയിരിക്കുകയാണ്. അത് ആ ഭാഗത്തായിട്ട് കാണിച്ചുതരാം. ലോണ്ട് ഒരാളുണ്ട് തോന്നുന്നു. ഞാൻ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും 10 dirhams ആണ് പറഞ്ഞിരുന്ന. നിന്നെ എത്ര ചോദിക്കണം എന്നറിയാൻ വയ്യ. ഇവർ തോന്നുമ്പോഴും തോന്നണ പ്രൈസാണ് ചോദിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ പനയൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. അങ്ങോട്ട് പോയി നോക്കാം. കുതിരപ്പുറത്ത് കയറാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. കാര്യം കയ്യിലിരുന്ന പൈസയൊക്കെ ടിക്കറ്റ് എടുത്തൊക്കെ തീർന്നു. ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് കയ്യിലിരുന്ന പൈസയൊക്കെ തീർന്നു. കുതിരപ്പുറത്ത് കയറുന്ന മോഹം ഉപേക്ഷിച്ചു. ഇനി അടുത്തത് നമ്മൾ സ്ഥലങ്ങൾ കാണും, മ്യൂസിയമൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി രാത്രി ഇരുട്ട് വീണാൽ മാത്രമേ ഭംഗി കാണാൻ പറ്റൂ. എന്തൊക്കെയും സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്തോ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. ഈ സമയത്ത് ആൾക്കാരില്ല. ഇനി സന്ധ്യ രാത്രി ആയിട്ട് വരുമോന്ന് അറിയത്തില്ല. ഈ സമയത്തൊന്നും ആൾക്കാർ ആരും കാണാനില്ല. കുറച്ച് പേര് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതേ ഉള്ളൂ. ഇവിടെ മൊത്തവും പനയുണ്ട്. പന ഒരു കുതിര, ബ്രൗൺ കളർ കുതിര. ഇതിൽ കയറാൻ 120 dirhams ആണ്. ഇവിടെ കുടിക്കാൻ തണുത്ത വെള്ളം കിട്ടും, ഡ്രിങ്കിങ് വാട്ടർ. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഈ സംഭവം ഉണ്ട്. വെള്ളം ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുപ്പി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം എടുത്ത് കുടിക്കാം. ഈന്തപ്പഴം കെട്ടി വെച്ചിട്ടുണ്ട്, പഴുത്ത് തറയിടാതിരിക്കാനാണ്. ഒരു വലയിട്ട് കെട്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഈ ഇത് വെറൈറ്റി സാധനം ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കണ്ടില്ലായിരുന്നു. കൈസപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല സംഭവമുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ നാഷണൽ ഡേക്കൊക്കെ അടുത്താണോ പ്രോഗ്രാമിൻ്റെയൊക്കെ പഴയ കാലത്തതാണ്, ഇപ്പോഴത്തല്ല മുമ്പത്തത്. അതിൻ്റെ ഒന്നും നോട്ടും ചെയ്ത് വെച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. നാഷണൽ ഡേക്ക്
എടുത്ത ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് എവിടെയാണെന്നുള്ള ഇതൊന്നും ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്ത ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതിനെ കുറിച്ചൊന്നും ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് അറിയാൻ വയ്യ. യു എയിലെ കൊടിയും യു എസിൻ്റെ കൊടിയും ഉണ്ട്, ഫ്ലാഗ് രണ്ടും ഉണ്ട്. ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ്. ഇവിടുത്തെ ഈ സ്പോട്ട് തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല, ഇവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്നും അറിയാൻ വയ്യ. ഇവിടെ പ്രോഗ്രാം നടന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നത്. രാജാവ് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോവാം. ഇതിന്റെ മുകളിൽ കയറി വ്യൂ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റെപ്പ് ഉണ്ട്. യെസ്, നമ്മളിതിന്റെ മണ്ടയിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ വന്നത്, FAB ബാങ്ക്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ഇവിടെ വന്നത്. ഇതോ കുതിരമാമൻ വരുന്നുണ്ട്. ഇന്ന് ആരെയും കിട്ടിയില്ലെന്ന് തോന്നുന്നു മാമന്. അതുകൊണ്ട് അവിടെയാണ് മ്യൂസിയം എന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് ഞാൻ അടുത്ത പോവാനുള്ള. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതോ പോണു. ഇതിൽ കയറാൻ 120 റംസാണ്, കുറേ പേര് കയറാം. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. എൻജോയ് പുഷ്പ പുഷ്പരാജ് സെൽഫ് നന്ദ്ലാൽ മാഹി ഫോട്ടോഗ്രാഫർ. എന്തൊക്കെ പറയുന്നു, ഹിന്ദി എനിക്ക് വലിയ വശമില്ല. നമ്മളെ നാട്ടിലെ പേപ്പർ ചെടി, പേപ്പർ റോസ് എങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് പറയാം. ഇത് മറ്റേ നമ്മളെ പള്ളി പോയപ്പോഴുണ്ടായിരുന്നു ഈ സാധനം. ഇത് ഇത് മാത്രമേ ഇവിടെ വളരെയോളം പോകുന്നു. എന്തോ ഏതാണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പുഷ്പ പുഷ്പ മുഷ്കില്ലേ, ക്യാ മുഷ്കില്. കുതിര എവിടെ കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, വാങ്ങിയത് മാറ്റം. എവിടെ ജിറാഫിന്റെ കഴുത്തൊടിഞ്ഞു ഗായ്സ്. ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കൊന്നും മണ്ണിലുണ്ടാക്കിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ആ, ഇവിടെ പഴയ ബിൽഡിങ്ങും പഴയ കസേരയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ഫീല്. ഓ, അവിടെ ഫോട്ടോ എടുക്കായിരുന്നു. ഇനി കുറെ ടിക്ടോക്ക് എടുക്കാമല്ലോ. ഇനി നാട്ടിലെ പഴയ കസേര. ഷേക്കിന്റെ റൂമാണെന്ന് തോന്നുന്നത്. പഴയ ബിൽഡിംഗ് ആണ് ഇനി ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ പഴയ ബിൽഡിംഗ് ആണോ എന്ന് അറിയില്ല. എല്ലാ പഴയ ഒരു മോഡിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മണ്ണിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.
ഷേഖിന്റെ റൂമാണ്. ഇവിടെ കേറാൻ പറ്റില്ല, പൂട്ടിയേക്കുന്നു. ചായക്കടാണ്ട് ഇവിടെയാണ്, ആണ്ട് ഇതാണ് അമ്മച്ചിയുടെ ചായക്കട. അന്ന് സൈലന്റ് ആയിരുന്നല്ലേ, ഇന്ന് വികൃതി തുടങ്ങി വന്നു. ഏ കുതിരച്ചേട്ടാ, ഇവിടുത്തെ പെരുന്നാൾ ഞാൻ പണിയുന്ന ബെഞ്ചിൻ ഡെസ്കുമാണ് ഈ കാണുന്നതെന്നാണ്. ഡോണ്ട് ടച്ച്.